Hello, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡി ഐ വൈ ഡയറി ആണ്. സോ അതിനായിട്ട് നമുക്ക് കുറച്ച് എ ഫോർ ഷീറ്റ്സ് വേണം. എത്ര പേജ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഷീറ്റ്സ് എടുക്കുക. ഇനി നമുക്ക് ഈ ഓരോ ഷീറ്റും ഇതേപോലെ കറക്റ്റ് ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്യണം. എ ഫോർ ഷീറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ നോട്ട്ബുക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പഴയ നോട്ട്ബുക്കിലെ പേജ് വെച്ചിട്ട് എങ്ങനെ ഒരു പുതിയ നോട്ട്ബുക്ക് ഉണ്ടാക്കാം എന്നുള്ളത്. സോ അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പഴയ നോട്ട്ബുക്കിലെ പേജാണ്. അപ്പോൾ അത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും പേജ് നമ്മൾ ഇതേപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ടെടുക്കണം. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് 30 എ ഫോർ ഷീറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ടോട്ടൽ 60 പേജസ് ഉണ്ടാവും. അങ്ങനെ അത് കംപ്ലീറ്റ് ഫോൾഡ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിനി ഇതിനൊരു കവർ പേജ് വേണം. അപ്പോൾ കവർ പേജിന് വേണ്ടിയിട്ട് ഞാൻ ഈ പഴയ ഒരു ഡയറിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും പഴയ നോട്ട്ബുക്കിൻ്റെയോ ഡയറീൻ്റെയൊക്കെ കവർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ നോട്ട്ബുക്കിൻ്റെ കവറും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തത് വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകുന്നുള്ളതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ഒരു കംപ്ലീറ്റ് ജേണലിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാം. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് പറയാം. പക്ഷേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഈ ഡയറിയുടെ കവർ ഞാൻ എടുത്തിട്ടുള്ള എ ഫോർ ഷീറ്റ്സിനേക്കാളും കുറച്ച് വീതി കുറഞ്ഞിട്ടുള്ളതാണ്. ലെങ്ത് വൈസ് ഓക്കെയാണ്, പക്ഷേ വിഡ്ത്ത് കുറച്ച് കുറവാണ്. എ ഫോർ ഷീറ്റ്സിൻ്റെ വിഡ്ത്തിനേക്കാളും കുറച്ച് കുറവാണ്. സോ ഞാൻ ആ ഡയറിയുടെ വിഡ്ത്ത് എത്രയെന്ന് നോക്കിയിട്ട് എ ഫോർ ഷീറ്റ്സിൽ മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ കംപ്ലീറ്റ് എ ഫോർ ഷീറ്റ്സും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഈ എ ഫോർ ഷീറ്റ്സിന് കറക്റ്റായിട്ടുള്ള കവർ പേജ് എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്കത് കട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് അതിക്ക് ആഡ് ചെയ്ത് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. സോ ഞാൻ എന്തായാലും ഇത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ ഇപ്പം ഞാൻ കംപ്ലീറ്റ് എ ഫോർ ഷീറ്റ്സും ഈ ഡയറിയുടെ കവറിൻ്റെ കറക്റ്റ് സൈസിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബൈൻഡ് ചെയ്തെടുക്കണം. സോ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. സൂചിയും നൂലും ഒന്നുമില്ലാതെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബൈൻഡിങ് മെത്തേഡാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ എ ഫോർ ഷീറ്റ്സൊക്കെ ഇതേപോലെ കറക്റ്റായിട്ട് ഒരേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിന് മുകളിൽ വെയ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബുക്സൊക്കെ വെച്ച് കൊടുക്കാം ഇതേപോലെ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വെയ്റ്റുള്ള ബുക്സ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ എ ഫോർ ഷീറ്റ്സിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാക്സിമം വെയ്റ്റ് വെക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ആകുമ്പോഴേ ഈ എ ഫോർ ഷീറ്റ്സൊക്കെ കറക്റ്റ് നല്ല ടൈറ്റായിട്ട് നിൽക്കുകയുള്ളൂ. എന്നിട്ട് നമ്മളിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ ആക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ ഗ്ലൂ ആക്കി കൊടുക്കുക, എന്നാൽ മാത്രമേ അത് നല്ല കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ ഗ്ലൂ ആക്കാൻ വേണ്ടി നോക്കാം. അങ്ങനെ നന്നായിട്ട് അതിമേ ഗ്ലൂ ആക്കിയതിൻ്റെ ശേഷം നമുക്കത് കംപ്ലീറ്റ് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. ഫുള്ളായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ അത് എടുക്കരുത്, കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ ഇനി അത് ഉണങ്ങുമ്പോഴേക്ക് നമുക്ക് ഈ കവർ പേജ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പഴയ ജീൻസാണ്. നമ്മൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡാമേജൊക്കെ ഉണ്ടായിട്ട് ഒഴിവാക്കിയിട്ടുള്ള ജീൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് ഇതേപോലെ കവർ പേജ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഡെനീമിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്ലോത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, ഇതന്നെ വേണമെന്നില്ല. അങ്ങനെ ഞാനത് കവർ ചെയ്യാൻ പാകത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഏത് സൈഡാണ് ഫ്രണ്ട് പോർഷൻ വരേണ്ടത് ബാക്ക് പോർഷൻ വരേണ്ടത് നോക്കി ജസ്റ്റ് ഇതേപോലെ നോക്കിയിട്ട് ഈ കവർ പേജ് ഒന്ന് അതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ എക്സ്ട്രാ വരുന്ന പോർഷൻസൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ് ആക്കിയെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നാല് സൈഡിലും ഇതേപോലെ ഇത് കവർ ചെയ്യാൻ പാകത്തിലുള്ളത് ഇല്ലേന്ന് ഉറപ്പ് വരുത്തിയിട്ട് കട്ട് ചെയ്യാം. സോ അങ്ങനെ അത് കട്ട് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫെവി ബോണ്ട് തന്നെ വേണമെന്നില്ല, ഫെവി ഗോളായാലും മതി, ഹോട്ട് ഗ്ലൂ ആയാലും മതി, അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ആയാലും മതി. ഫെവി ഗോളൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിയണം എന്നുള്ളതുകൊണ്ട്
ഞാൻ വേഗം ഫെവി ബോണ്ട് യൂസ് ചെയ്തു. എന്നിട്ട് ഇതേപോലെ ഈ കവർ പേജിൽ കംപ്ലീറ്റ് ഗ്ലൂ ആക്കിയിട്ട് നമുക്കിതേപോലെ രണ്ട് സൈഡും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ആ രണ്ട് സൈഡിലും ഗ്ലൂ ആക്കി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡൊക്കെ ഇതേപോലെ നമ്മൾ നോട്ട്ബുക്കൊക്കെ കവർ ചെയ്യുന്ന പോലെ കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും നമ്മൾ ഗ്ലൂ ആക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ സെൻറ്ററും അതേപോലെ സൈഡൊന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഡെനീം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു നോട്ട്ബുക്കിൻ്റെ കവർ പേജിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളിത് കട്ട് ചെയ്യാതെ ഇങ്ങനെ ഡയറക്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. അങ്ങനെ അത് കംപ്ലീറ്റ് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ കട്ട് ചെയ്യാതെ ഫോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ എഡ്ജും കോണറൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട്. ഈ കവർ പേജ് കാണുന്നൊന്നുമില്ല. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോക്കറ്റ് വേണം. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ജീൻസിൻ്റെ പോക്കറ്റ് കുറച്ച് വലിയ സൈസാണ്. പിന്നെ അതേപോലെ തന്നെ അതിൽ ഓൾറെഡി എന്തൊക്കെയോ വർക്കൊക്കെ ഉണ്ട്, അപ്പോൾ അത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ വേറൊരു ജീൻസിൻ്റെ പോക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓൾറെഡി ഇതിമ്മ കുറേ ഫ്ലോറൽ ഡിസൈനുള്ള ഒരു പോക്കറ്റാണ്. സോ ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരാം. അങ്ങനെ ഞാൻ ആ പോക്കറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് ഇതേപോലെ കംപ്ലീറ്റ് കട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പോക്കറ്റ് മാത്രമല്ല അതിൻ്റെ താഴെയുള്ള ആ പീസും കൂടെ അതിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പോക്കറ്റ് നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാനിങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കാമെന്ന്. സോ ഞാൻ ആ ഫ്ലവേഴ്സിനൊക്കെ ഒന്ന് പെയിൻറ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് റെഡ് കളറും യെല്ലോ കളറും വൈറ്റ് കളറും അക്രലിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഞാൻ ഈ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഇതിനെല്ലാം ഒരു ബേസ് കോട്ട് പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഓൾറെഡി വൈറ്റ് കളറിലുള്ള ഫ്ലോറൽസ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ കളർ കുറച്ച് ഡള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യെല്ലോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വൈറ്റ് വെച്ചിട്ട് എല്ലാ ഫ്ലവേഴ്സിനും ഒരു ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡെനീമിലൊക്കെ പെയിൻറ് ചെയ്യുമ്പോൾ കുറച്ച് മാത്രം പെയിൻറ് എടുത്തിട്ട് ചെയ്യുക. ഒരുപാട് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് സ്പ്രെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അതിൻ്റെ ടിപ്പിൽ മാത്രം കുറച്ച് കുറച്ചാക്കിയിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് സ്പ്രെഡായി പോവും. സോ അങ്ങനെ വൈറ്റ് വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് പെയിൻറ് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ യെല്ലോ വെച്ചിട്ടും കൂടെ പെയിൻറ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പോക്കറ്റിൽ ഇതേപോലെ ഓൾറെഡി ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അതിമേ വരക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. സോ നിങ്ങൾ എടുക്കുന്നത് പ്ലെയിൻ ആണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ചെറിയ ഡിസൈനൊക്കെ വരച്ചു കൊടുത്തിട്ട് പെയിൻറ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എംബ്രോയിഡറി ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റോൺസോ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഞാനിതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കാണിക്കുന്നത്. സോ അതിൻ്റെ താഴെ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എവിടുന്നാണ് വാങ്ങിയത്, അതേപോലെ റേറ്റ് എത്രയെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എവിടുന്നാണ് എൻ്റെ ക്രാഫ്റ്റ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, പിന്നെ ഓരോന്നിൻ്റെയും റേറ്റ് എത്രയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഞാൻ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതും പിന്നെ ഏകദേശം റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. അങ്ങനെ അത് കംപ്ലീറ്റ് യെല്ലോ വെച്ചിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലുള്ള പോർഷനിലൊക്കെ ഞാൻ റെഡ് വെച്ചിട്ട് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാൻ പ്രീവിയസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. ഇനി ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അങ്ങനെ അത് കംപ്ലീറ്റ് റെഡ് വെച്ച് കവർ ചെയ്തതിൻ്റെ ശേഷം
ആ ബാക്കിയുള്ള ചെറിയ ചെറിയ പോർഷനിലൊക്കെ ഞാൻ വൈറ്റ് വെച്ചിട്ടും കൂടെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോക്കറ്റ് ഇപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്, കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് നേരത്തേക്കാളും. ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറേ ടൈമൊന്നും എടുക്കില്ല, പെയിൻറ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് ഡ്രൈ ആയിട്ടുണ്ടാവും. സോ ഇനി നമുക്കിത് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാതെ കുറച്ച് ഇതേപോലെ ചരിച്ചിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ഗ്ലൂ ആക്കിയിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ പേജസ് ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ബൈൻഡ് ചെയ്തിട്ടുള്ളതൊക്കെ കറക്റ്റ് ബൈൻഡ് ആയിട്ടുണ്ട്, എല്ലാം നല്ലപോലെ തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ എന്നോട് ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പേജസ് പോരുമോ, ഇത് നല്ല ഉറപ്പുണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ ഇത് പോരുമൊന്നുമില്ല, നല്ല ഉറപ്പുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് അത്യാവശ്യം നല്ല ഗ്ലൂ തന്നെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇതെന്തായാലും പോരില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഈ പേജിലും ഇതേപോലെ ഗ്ലൂ ആക്കിയിട്ട് ഈ കവറും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ടിലുള്ള പേജും അതേപോലെ ബാക്ക് സൈഡിലുള്ള പേജും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മളെ ഡയറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ പോക്കറ്റിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. പെന്ന്, പെൻസിൽ, സ്കെയിൽ, അതേപോലെ നമുക്ക് ജേണലിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്കെച്ച് പെൻസും എല്ലാം ഈ പോക്കറ്റിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. സോ അങ്ങനെ നമ്മുടെ സൂപ്പർ ക്യൂട്ട് ആയിട്ടുള്ള ഡയറി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ എന്തായാലും ഒരു ഡെനീമെങ്കിലും ഇതേപോലെ ഒഴിവാക്കിയതുണ്ടാവാതിരിക്കൂല. സോ അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇനി ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം വരെ. ബൈ, ടേക്ക് കെയർ.